ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ മില്യൺ സ്റ്റിച്ചിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച ചുരിദാറിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. കട്ടിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. കട്ടിംഗ് വീഡിയോ കാണാത്തവർ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. കാരണം കട്ടിംഗും കൂടി അറിഞ്ഞു കഴിഞ്ഞാല് സ്റ്റിച്ചിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വീഡിയോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോ തന്നെ കിട്ടുള്ളൂ. നേരെ വീട്ടിലോട്ട് പോവാം. കഴിഞ്ഞ ദിവസം കട്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാൻവാസും ക്രോസ് പീസ് ബാക്ക് നെക്കിന് ക്രോസ് പീസാണ് വെക്കുന്നത്, ഫ്രണ്ട് നെക്കിന് ക്യാൻവാസും. അപ്പൊ അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ നെക്ക് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് പീസിന്റെ നെക്കിന് വേണ്ടിയിട്ട് നോച്ച് ഇട്ട് കൊടുക്കാം. ക്യാൻവാസിന്റെ ഇവിടെയും ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പീസൊക്കെ നമ്മൾ ചുറ്റിലും തയ്ച്ചെടുത്തിട്ട് അതിന് ശേഷം മാത്രമേ നെക്ക് പറ്റി കൂട്ടി യോജിപ്പിക്കാൻ പാടുള്ളൂ. ഇത് തയ്ച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നെക്ക് തയ്ച്ചെടുക്കേണ്ടതാണ്. അതായത് ഫ്രണ്ട് പീസിൽ ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കുന്ന എങ്ങനെയാ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ക്യാൻവാസിന്റെ ഈ സൈഡിലൊക്കെ തയ്ച്ചെടുക്കണം. ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ചുറ്റിലും തയ്ച്ചെടുക്കണേ ഇതുപോലെ. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ബോഡി പീസുമായിട്ട് നമുക്ക് വെച്ചുകൊടുത്തിട്ട് തയ്ച്ചെടുക്കാം. ഞാൻ രണ്ട് രീതിയിൽ തയ്ക്കാറുണ്ട്. ഒരു രീതി വെച്ചാൽ നല്ല ഭാഗത്ത് ഈ ക്യാൻവാസ് വെച്ചിട്ട് മോശം ഭാഗത്തേക്ക് തിരിച്ചിടുന്ന രീതിയാണ് ഒന്ന്. ഇത് ഞാൻ ചെയ്യുന്നത് മോശം ഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തോട്ട് തിരിച്ചിടുന്നതാണ്. കാരണം ഈ ഒരു ബോർഡർ അവിടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് വെക്കുന്ന എങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. ചുരിദാറിന്റെ സെന്ററും ക്യാൻവാസിന്റെ സെന്ററും ഒപ്പത്തിനൊപ്പം വെച്ച് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ. അപ്പൊ നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കണേ. എന്നാലേ നമുക്ക് കറക്റ്റ് തയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ പിഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ സെന്ററും ഒപ്പത്തിനൊപ്പം തന്നെ വെച്ചുകൊടുക്കണേ. നമുക്ക് പിഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി തയ്ക്കേണ്ടത് ഇതിലേ കൂടിയാണ്. അതായത് നമ്മൾ ഈ ക്യാൻവാസ് വെച്ച ഇതിലേ കൂടി ചുറ്റിലും ഞാൻ വരക്കുന്ന ഇതിലേ കൂടിയാണ് തയ്ച്ചെടുക്കേണ്ടത് ഇതുപോലെ. ഞാൻ വരച്ച ഇതിലേ കൂടിയാണ് തയ്ച്ചെടുക്കേണ്ടത്. തയ്ക്കുന്ന സമയത്ത് ഈ ക്യാൻവാസ് പൊക്കി വെക്കണേ. ഫസ്റ്റ് നമ്മൾ തയ്ക്കേണ്ടത് ഇവിടുന്നാണ്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് തയ്ച്ചു വന്ന് ഇവിടെ സൂചി കുത്തി നിർത്തി ഫുട്ട് പൊക്കി വീണ്ടും ഇതുപോലെ താഴോട്ട് തയ്ച്ചു വരാം. അവിടെ അതുപോലെ തന്നെ സൂചി കുത്തി നിർത്തി വീണ്ടും ഫുട്ട് പൊക്കുക, ഇതുപോലെ മുകളിലോട്ട് തയ്ച്ചു വരാം. ഇവിടെ എത്തുമ്പോൾ വീണ്ടും സൂചി കുത്തി നിർത്തി ഫുട്ട് പൊക്കാം. അതിനുശേഷം മുകളിലോട്ട് തയ്ച്ചെടുക്കാം. നമുക്ക് തയ്ച്ചിട്ട് കാണാം. നമ്മളിവിടെ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഈ വരച്ച ഈ ലൈനിലെ കൂടി വേണം കട്ട് ചെയ്ത് മാറ്റാൻ. ഇതിലേ കൂടിയാണ് കട്ട് ചെയ്ത് മാറ്റണ്ടേ. നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യുമ്പം ഈ സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല. കൊള്ളാതെ നല്ല വണ്ണം കട്ട് ചെയ്തെടുക്കാൻ ചുറ്റിലും കുഞ്ഞു കട്ടിട്ട് കൊടുക്കാം. ഈ തയ്യൽ കൊള്ളാൻ പാടില്ല. തയ്യൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ. നമ്മളിവിടെ ചുറ്റിലും കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നൊക്കെ മാറ്റി കൊടുക്കാം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാൻവാസിന്റെ ഈ പീസ് നല്ല ഭാഗത്തോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക വേണ്ടത്. അപ്പൊ ഇവിടെ ഒരു തയ്യൽ കൊടുക്കണം. പക്ഷെ ഈ നെക്കിന് ആ തയ്യൽ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെ എത്തുമ്പം അത് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ഈ നെക്കിന് അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചെയ്യാറില്ല. ഇതുപോലെ ചുറ്റിലും ഈ ക്യാൻവാസിന്റെ ഈ പീസ് നല്ല ഭാഗത്തോട്ടൊക്കെ ആക്കി കൊടുക്കണം. ചുറ്റിലും ആക്കി കൊടുക്കണേ. ഈ കോർണർ ഭാഗത്തുമ്പം ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പുള്ള ഇതുപോലെ എടുത്ത് നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ മതി. കറക്റ്റായിട്ട് ഈ പോയിന്റ് കിട്ടും. കണ്ടില്ലേ, ഈ പോയിന്റ് കറക്റ്റായിട്ട് വന്നല്ലോ. അതുപോലെ ഈ പോയിന്റും അതുപോലെ ആക്കി കൊടുക്കാം. നമുക്ക് ഈ പോയിന്റ് ഇതുപോലെ നമ്മൾ കുത്തി കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭാഗത്താണ് ഈ പീസ് വരുന്നത്. അടുത്ത് നമ്മൾ ഇതിന് അയൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചൊന്നും കൊടുക്കുന്നില്ല. നമ്മളിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസ് നല്ല ഭാഗത്തോട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മോശം ഭാഗത്താണ് നമ്മൾ ക്യാൻവാസ് വെച്ച് തയ്ച്ചെടുത്തത്. അപ്പം തിരിച്ചിടുമ്പം നല്ല ഭാഗത്തോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ അറ്റത്തെ കൂടി ഒരു തയ്യലും കൂടി ചുറ്റിലും മുകളിൽ വരെ
കൊടുത്തെടുക്കുക. അതിനുശേഷം ഈ തയ്യൽ നമുക്ക് പൊട്ടിച്ചു കളയാം. തയ്ച്ചതിന് ശേഷം മാത്രം പൊട്ടിച്ചു കളഞ്ഞാൽ മതി. നമുക്ക് തയ്ച്ചിട്ട് വരാം. നമ്മളിവിടെ ചുറ്റിലും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഈ ഒരു പീസ് മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തേക്കുന്നത്. മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് നെക്ക് തയ്ച്ചെടുക്കേണ്ടതാണ്. ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടി ഞാൻ ക്രോസ് പീസ് ആണ് വെക്കുന്നത്. ക്രോസ് പീസ് ഇതുപോലെ രണ്ടായി മടക്കാം. ഇതുപോലെ രണ്ടായി മടക്കിയ ശേഷം നല്ല ഭാഗത്ത് ഈ ക്രോസ് പീസ് ഇതുപോലെ വെക്കാം. ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ ചുറ്റിലും ഇതുപോലെ തയ്ച്ചെടുക്കുക. തയ്ക്കുന്ന സമയത്ത് ക്രോസ് പീസ് വലിക്കാൻ പാടില്ല, നെക്കും വലിക്കാൻ പാടില്ല. ഇതുപോലെ ഇവിടെ വരെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്, ചുറ്റിലും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചുറ്റിലും കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കാം. തയ്യല് കൊള്ളാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പീസിന്റെ മുകളിലോട്ട് ഈ ക്രോസ് പീസ് ആക്കിയ ശേഷം ചുറ്റിലും തയ്ച്ചിട്ട് വരാം. അതിനുശേഷം ഷോൾഡർ കൂട്ടേണ്ട എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ചുറ്റിലും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാലൻസ് ചേരുന്ന തുണി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത് നമ്മൾ ചെയ്യുന്ന ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുന്നതാണ്. നല്ലതും നല്ലതും ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാം. ഫ്രണ്ട് പീസിന് നല്ലതും ബാക്ക് പീസിന് നല്ലതും ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെക്കാം. ബാക്കിലുള്ള ഈ ക്രോസ് പീസ് ഇതുപോലെ ഫ്രണ്ടിലോട്ടാക്കി വെക്കാം. ഷോൾഡർ കാണാതെ തയ്ക്കുന്നതാണിത്. ഈ ക്രോസ് പീസ് ഫ്രണ്ട് പീസിന്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വീതം ഇവിടെ വരെ തയ്ച്ചെടുക്കാം. 2 തയ്യൽ കൊടുക്കണം. അതേപോലെ ഈ ഷോൾഡറും നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ ഷോൾഡർ 1/2 ഇഞ്ച് വിട്ട് 2 ഭാഗത്തും 2 സ്റ്റിച്ച് കൊടുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. കാണാവോ ഇതാട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബാക്കിലത്തെ ഈ ക്രോസ് പീസിനെ ഇതുപോലെ ആക്കാം. കാണാവോ ഷോൾഡർ കാണുന്നില്ല, അതുപോലെ ഇവിടെ ആക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ക്രോസ് ബാക്കിലത്തെ ക്രോസ് പീസ് ഇതുപോലെ ആക്കിയിട്ട് ചുറ്റിലും നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. കാണാവോ തയ്ച്ചിട്ട് വരാം. നമ്മളിവിടെ ബാക്കിലത്തെ നെക്കും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭാഗമാണ്, ഇത് മോശം ഭാഗമാണ്. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നല്ല നീറ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ്. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ കാണിക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ സ്ലീവിന് 1/2 ഇഞ്ച് ഇവിടെ മടക്കി തയ്ക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. രണ്ട് ഭാഗത്തും 1/2 ഇഞ്ച് ഇവിടെ തയ്ച്ചെടുത്തിട്ട് നമുക്ക് വരാം. രണ്ട് സ്ലീവിന്റെ അടിഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. രണ്ട് സ്ലീവും ഇവിടെയുണ്ട്. അടുത്ത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നെങ്ങനെ നോക്കാം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് കൈക്കുഴിക്ക് ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മാറിപ്പോവാതിരിക്കാൻ. അത് മാറാതെ വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ സെൻട്രൽ ഭാഗത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു സുഖം ഉണ്ടാവില്ല ഇടാൻ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഫ്രണ്ട് ഭാഗമാണ്, ഫ്രണ്ട് കൈക്കുഴി. ഇതുപോലെ ഇത് ഫ്രണ്ടാണ്, ഫ്രണ്ട് പീസാണിത്. ഇതുപോലെ വെക്കണേ. ജോയിന്റ് തമ്മിൽ ഒപ്പത്തിനൊപ്പം വെക്കണം. ഈ പോയിന്റുകൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം. കാണാവോ ഈ പോയിന്റ് തമ്മിൽ ഇതുപോലെ ഒപ്പത്തിനൊപ്പം ഇതുപോലെ വെച്ചിട്ട് ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് ഇങ്ങോട്ട് മാറാനും പാടില്ല, ഇതുപോലെ ഇങ്ങോട്ട് മാറാനും പാടില്ല. മാറിക്കഴിഞ്ഞാൽ കഴുത്തൊക്കെ ആകെ നമുക്കൊരു ഇറിറ്റേഷൻ വരും. ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ തയ്ച്ചിട്ട് സെന്ററിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങാം. തുടങ്ങിയിട്ട് ഇതുപോലെ ഇവിടെ വരെ തയ്ക്കാം. അതിനുശേഷം ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോവാം. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവ് വലിച്ചു പിടിക്കാൻ പാടില്ല. കറക്റ്റ് വേണം, മെല്ലെ മെല്ലെ വേണം തയ്ച്ചെടുക്കാൻ. എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. രണ്ട് സ്ലീവ് നമുക്ക് തയ്ച്ചിട്ട് വരാം. നമ്മളിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേ കൂടി 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതിലേ കൂടി 1/2 ഇഞ്ച് വിട്ട് നമ്മൾ രണ്ട് സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്
ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. അത് ഞാൻ കട്ടിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ അളവ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കട്ടിംഗ് വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവും. ഇതാണ് യഥാർത്ഥ അളവ്. രണ്ട് ഭാഗത്തും ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാവോ, രണ്ട് ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിനും രണ്ടിഞ്ച് അടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാവോ, ഇതുപോലെ സ്ലീവിനും രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പ് ഞാൻ വിട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ രണ്ടിഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. തയ്ക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. സ്ലീവിന്റെ ഈ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് തുടങ്ങിയിട്ട് ഇതിലേക്ക് കൂടി ഇവിടെ വന്ന് ഈ പോയിന്റ് ഒപ്പത്തിനൊപ്പം വേണം. ഇതുപോലെ കാണാവോ, ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ ഇത് ഒപ്പത്തിനൊപ്പം തന്നെ വരും കേട്ടോ. ഇവിടുന്ന് ഇവിടെ വരെ തയ്ക്കാം. അതിന് ശേഷം സ്ലിറ്റ് വരെ തയ്ക്കാം. ഇവിടെ വരെ തയ്ക്കാം. തയ്ച്ചിട്ട് വരാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂട്ടി തയ്ച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിലത്തെ ടക്ക് ഇടാറുള്ളത്. ഫസ്റ്റ് ഞാൻ ടക്ക് ഇടാറില്ല കേട്ടോ. ചുരിദാറിന്റെ രണ്ട് ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗം, ഇത് മറ്റേ ഭാഗം. കാണാവോ, അടുത്ത നമ്മൾ തയ്ക്കുന്നത് ടക്കാണ്. കട്ടിംഗ് വീഡിയോയിൽ ഞാൻ ടക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് തയ്ച്ചെടുക്കേ വേണ്ടു. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ടക്ക് തയ്ക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യണ്ടേ, ഇതുപോലെ നമ്മൾ അകത്തോട്ട് കൈ ഇടുക. എന്നിട്ട് ഈ പോയിന്റ് ഇതുപോലെ പിടിക്കുക. അതുപോലെ ഈ പോയിന്റും പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് കൂടി തയ്ച്ചു കൊടുത്താൽ മതി. ഫസ്റ്റ് ഇവിടുന്ന് ഇതിലേക്ക് കൂടി ഇവിടെ വരെ തയ്ച്ചെടുക്കുക. ടക്ക് തയ്ക്കുമ്പം ഫസ്റ്റ് തുടങ്ങുമ്പോഴും കെട്ടിട്ട് കൊടുക്കണം. അതുപോലെ ഇതിലേക്ക് കൂടി വന്നിട്ട് ഇവിടെ എത്തുമ്പോഴും കെട്ടിട്ട് കൊടുക്കണം. ഞാൻ ഇങ്ങനെ ചെയ്യാറ്. കെട്ടിടാതെ ടക്ക് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മൾ അലക്കുന്ന സമയത്ത് ആ നൂലൊക്കെ ഇളകി ഇളകി പോകുന്നുണ്ട്. ഞാൻ എന്റെ രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രണ്ട് ടക്കും ഇതുപോലെ നമുക്ക് തയ്ച്ചിട്ട് വരാം. രണ്ട് ഭാഗത്തുള്ള ടക്കും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ. കാണാവോ, ഇതൊരു ഭാഗത്തുള്ള ടക്ക്, ഇത് മറ്റേ ഭാഗത്തുള്ള ടക്ക്. അടുത്ത് നമ്മൾ തയ്ക്കുന്നത് സൈഡ് ഓപ്പൺ ആണ്. സൈഡ് ഓപ്പൺ തയ്ക്കുമ്പോൾ ഇവിടെ കെട്ടിട്ട് വേണം തയ്ക്കാൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബോഡികൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ കൈയിന്റെ ഈ ഭാഗത്ത് നിന്ന് ഇതിലേക്ക് കൂടി തയ്ച്ചിട്ട് ഇവിടെ ഈ ഷേപ്പിലേക്ക് കൂടി ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ തയ്ച്ചെടുത്തത്. ഇവിടെ സൂചി കുത്തി നിർത്തി ഫൂട്ട് പൊക്കി വീണ്ടും നമ്മൾ മുകളിലോട്ട് പോവാം. ഇതുപോലെ ഇതുപോലെ മുകളിലോട്ട് പോയി ഇവിടെയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പം ഇവിടെ കെട്ട് വീണു. കെട്ട് വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കെട്ട് വീണില്ലെങ്കിൽ നമ്മൾ സ്ലിറ്റ് തയ്ക്കുമ്പം ഇവിടെ ലൂസായി ലൂസായി പോരും. മനസ്സിലായോ? അടുത്ത് നമ്മൾ സ്ലിറ്റ് തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പ് ഒന്നേ കാലഞ്ചാണ് വിട്ടു കൊടുത്തിട്ടുള്ളത്. അത് ഒന്നേ കാലഞ്ച് വിട്ടു കൊടുത്ത എന്തിനാ വെച്ചാൽ, നമ്മളെ സ്ലിറ്റിന്റെ ഈ ഭാഗം ടൈറ്റ് പിടിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ടൈറ്റ് പിടിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, കാലഞ്ച് വീതം ഇവിടെ വിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ടൈറ്റ് ഫീൽ ആവില്ല, ലൂസ് വരും. അതിനു വേണ്ടിയാണ് ഞാൻ ഒന്നേ കാലഞ്ച് എടുത്ത് മാർക്ക് ചെയ്തത്. നമുക്ക് സൈഡ് ഓപ്പൺ ചെയ്യാം. സൈഡ് ഓപ്പൺ മടക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും താഴെ നിന്ന് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് ഒന്നേ കാലഞ്ചാണ്. ഫസ്റ്റ് മടക്കേണ്ടത് മുക്കാലഞ്ച്, ശേഷം മടക്കേണ്ടത് അരയഞ്ച്. അപ്പോൾ ഒന്നേ കാലഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിലോളം ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ മുകളിലോളം മടക്കിയെടുത്തിട്ട് ഇതിലേക്ക് കൂടി തയ്ച്ചു കൊടുക്കുക. തയ്ച്ചു കൊടുത്തിട്ട് ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി ഫൂട്ട് പൊക്കി. കാണാവോ, ഫൂട്ട് പൊക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ അതേപോലെ ഫസ്റ്റ് മുക്കാലഞ്ച് മടക്കാം, അതിന് ശേഷം അരയഞ്ച് മടക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് തയ്ച്ചു പോവാം. അതുപോലെ ഇവിടെയും സൂചി കുത്തി നിർത്തി വീണ്ടും താഴെ ഭാഗത്തോട്ട് ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. മനസ്സിലായല്ലോ? ഇവിടെ വരെ, ഇവിടെ വരെ തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴത്തെ ഈ ഭാഗം കറക്റ്റ് ആണോ, ഫ്രണ്ടും ബാക്കും കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചില സമയത്ത് ചിലവർക്കൊക്കെ ബാക്ക് കൂടുതൽ വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ലെവലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്ക്കാൻ വിട്ടിട്ടുള്ളത് ഒരിഞ്ചാണ്. ഫസ്റ്റ് അരയിഞ്ച് മടക്കാം, വീണ്ടും അരയിഞ്ച് മടക്കാം. അങ്ങനെ രണ്ടു ഭാഗവും തയ്ച്ചിട്ട് വരാം. സൈഡ് ഓപ്പണും തയ്ക്കാം, ഈ അടിഭാഗവും മടക്കിയിട്ടും തയ്ച്ചിട്ട് വരാം. നമ്മളിവിടെ രണ്ട് ഭാഗത്ത് സ്ലിറ്റും തയ്ച്ചെടുത്തിട്ടുണ്ട്. കാണാവോ, താഴെ നിന്ന് തുടങ്ങി മുകളിൽ വരെത്തി അവിടെ നിന്ന് നേരെ സ്ക്വയറാക്കി നേരെ താഴെ വന്ന് ഇവിടെ അവസാനിപ്പിച്ചു.
അതുപോലെ നമ്മൾ താഴെ ഭാഗം മടക്കി തയ്ക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. സൈഡ് ഓപ്പൺ ഇവിടെ നല്ല നീറ്റായിട്ട് സ്ക്വയർ പോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളെ ചുരിദാർ മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ആം ഹോളിൻ്റെ അടുത്ത് ഈ ജോയിൻ്റ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം എല്ലാവരും, കാരണം കട്ട് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. അന്നേരം കറക്റ്റായി ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് വരും. ബാക്ക് രണ്ട് ടക്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചുരിദാറൊക്കെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈൻ ലുക്ക്. കഴുത്തൊക്കെ നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഷോബട്ടം വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഷോബട്ടം വെക്കാത്തത്. ഷോബട്ടം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.